നമ്മളുണ്ടാക്കാൻ പോകുന്നത് സേമിയ കേസരിയാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് സേമിയ, ഏലക്കാപ്പൊടി, പഞ്ചസാര, കാഷ്യു, കിസ്മിസ്, ഗീ. ആദ്യം ഗീ ആഡ് ചെയ്യുക. ഇതിലോട്ട് കാഷ് ഇട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതൊരു പാനിലേക്ക് മാറ്റിയിടാം. ഇനി കിസ്മിസ് റോസ്റ്റ് ചെയ്യും. ഇതൊരു പാനിലോട്ട് എടുത്ത് മാറ്റാം. ഇനി കുറച്ചുകൂടെ ഗീ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വെർമിസെല്ലി ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊരു വിധം റോസ്റ്റ് ആയി വരുമ്പോൾ മാറ്റിയിട ഒരുപാട് കരിക്കരുത്. ഇനി ഇതൊരു പാനിലോട്ട് മാറ്റാം. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. ഒരു ഗ്ലാസ് സേമിയയ്ക്ക് രണ്ടര ഗ്ലാസ് വെള്ളം, അതാണ് കണക്ക്. അതിലേക്ക് ഒരു പൊടിക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഫുഡ് കളർ, ഇത് ഓപ്ഷനിലാണ്, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഏലക്കപ്പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. വെള്ളം നന്നായി തിളച്ച് വരണം. വെള്ളം നന്നായി തിളച്ചു ഇതിലോട്ട് സേമിയ ആഡ് ചെയ്ത് കൊടുക്കുക. സേമിയ കുറുകി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഏത് ഗ്ലാസ്സിലാണോ സേമിയ എടുത്ത്, ആ ഗ്ലാസ്സിൽ തന്നെ മുക്കാൽ കപ്പ് അളവിൽ പഞ്ചസാര. നന്നായി കുക്ക് ചെയ്തിടുക. ഇതിലോട്ട് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അതിലോട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വയ്ക്കാം.